നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് മുൻ DGP മാരായ ലോക്നാഥ് ബെഹ്റയ്ക്കും ആർ ശ്രീരേഖയ്ക്കും എതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ ബൈജു കൊട്ടാരക്കര. കേരളത്തിലെ പോലീസിനെ കുറിച്ച്, പ്രത്യേകിച്ചും ക്രൈംബ്രാഞ്ചിനെ കുറിച്ചും ഇന്റലിജൻസ് വിഭാഗത്തെക്കുറിച്ചും പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു അഭിമാനമുണ്ടായിരുന്നു. ഇപ്പോഴും ആ അഭിമാനം ഇല്ലെന്നല്ല, അഭിമാനമുണ്ട്. പക്ഷേ പോലീസിൽ ട്രേഡ് യൂണിയനുകൾ പിടിമുറുക്കിയതോടുകൂടി അവർ ഒരു ഭാഗത്തേക്ക് തിരിയുന്നു എന്നൊരു സംശയം പലപ്പോഴും തോന്നാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂസ് ഗ്ലോബ് TVയിലൂടെയാണ് അദ്ദേഹം ഈ അഭിപ്രായം നടത്തിയത്. പോലീസിലെ ഉന്നതർ സർവീസിലിരിക്കുമ്പോൾ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ പുറത്തു വരുമ്പോൾ ജനങ്ങളായ നാമൊക്കെ ഇവരെയാണോ അനുസരിക്കേണ്ടതെന്ന ചിന്ത വന്ന് കൂടുകയാണ്. ആരെയും അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലോക്നാഥ് ബെഹ്റ എന്നൊരു DGP കേരളത്തിൽ ഉണ്ടായിരുന്നു. ഡേവിഡ് കോൾമാനെ പോലും അമേരിക്കയിൽ പോയി ചോദ്യം ചെയ്ത വ്യക്തിയാണ് ഈ ലോക്നാഥ് ബെഹ്റ. അത്രയ്ക്ക് പേരുകേട്ടയാളായിരുന്നു അദ്ദേഹമെന്ന് ബൈജു കൊട്ടാരക്കര സൂചിപ്പിച്ചു. പക്ഷേ കേരളത്തിൽ വന്ന് ഇവിടെ DGP ആയതോടുകൂടി മൊത്തത്തിൽ ബെഹ്റയുടെ സ്വഭാവം മാറിയെന്ന് വേണം പറയാൻ. കുറേ കാലം CBIയിലായിരുന്നു. ലാവ്ലിൻ കേസിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം എന്നാണ് പുറത്തുള്ള സംസാരം. എന്തായാലും ശരി, DGP ആയിരുന്ന ബെഹ്റ ഒരുപാട് കുഴപ്പങ്ങളുടെ ആശാനായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിനുള്ള കാരണം പലതവണ തെളിവുകൾ സഹിതം ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോക്നാഥ് ബെഹ്റ DGP ആയിരുന്ന സമയത്താണ് നടി ആക്രമിക്കപ്പെട്ട കേസ് ഉണ്ടാകുന്നത്. അന്ന് തിടുക്കത്തിൽ കുറ്റപത്രം നൽകാൻ ഏതാണ്ട് ഒരു മണിക്കൂറോളം ദിലീപിൻ്റെ ലൊക്കേഷനിൽ പോയി സംസാരിച്ച ലോക്നാഥ് ബെഹ്റ 50 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നുവരെ ഇവിടുത്തെ പ്രമുഖ പത്രത്തിൻ്റെ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അതിനൊരു മറുവാക്ക് ആരും പറഞ്ഞിട്ടില്ല. ദിലീപിനെ ഒഴിവാക്കി പെട്ടെന്ന് തന്നെ കുറ്റപത്രം കോടതിയിൽ കൊടുക്കുകയാണ് ഉണ്ടായത്. പിന്നീടാണ് തുടരന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായത്. ഇത് ഈ DGP ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അന്ന് തന്നെ തെളിവുകൾ കണ്ടെത്താൻ കേരള പോലീസിന് സാധിക്കുമായിരുന്നു. മിടുക്കന്മാരായ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ കേരള പോലീസിലുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ചില ആളുകൾ നമ്മുടെ പോലീസിൽ വന്ന് ചാർജ് ഏറ്റെടുത്തോടുകൂടി ഒരുപാട് കുഴപ്പങ്ങൾ ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. മോൺസൺ മാവുങ്കലിൻ്റെ വീട്ടിൽ പോയത് ഉൾപ്പെടെ ഒരുപാട് ആരോപണങ്ങൾ ബെഹ്റയ്ക്കെതിരെയുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഏതാണ്ട് 2.5 ലക്ഷം രൂപ ശമ്പളം കൊടുത്തിട്ടാണ് കൊച്ചിൻ മെട്രോ റെയിലിൻ്റെ MD അദ്ദേഹത്തെ വാഗിച്ചിരിക്കുന്നത്. ഇത് എന്തിനുള്ള പ്രത്യുപകാരം കൂടിയാണെന്ന് സർക്കാർ വിശദീകരിക്കണമെന്ന് ബൈജു കൊട്ടാരക്കര പറയുന്നു. ശ്രീലേഖയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർ സർവീസിലിരുന്ന കാലത്ത് കുറേയൊക്കെ സത്യസന്ധയാണെന്ന പ്രചാരണം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം പാടത്തെറ്റിക്കുന്ന കഥകളാണ് പുറത്തു വരുന്നത്. കിളിരൂർ കേസുൾപ്പെടെ ആരോപണമുണ്ടായി. ഇവർ സർവീസിൽ ഇരിക്കുമ്പോഴാണ് പൾസർ സുനി മറ്റു നടിമാർക്കെതിരെയും ഇത്തരം അക്രമം നടത്തിയതായി പറയുന്നത്. പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്ന കാലത്താണ് ഇത് വ്യക്തമാക്കുന്നത്. സർവീസിലിരിക്കുമ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ ഇവർ അന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ പൾസർ സുനി എന്നവൻ ഈ പണി വീണ്ടും ചെയ്യുമായിരുന്നു. ഈ പെൺകുട്ടിക്കെങ്കിലും ഈ ഗതി വരില്ലായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കാരണക്കാർ ശ്രീലേഖ തന്നെയല്ലേ? കേസിൽ ഒന്നാം പ്രതിയാകേണ്ടതും ശ്രീലേഖ തന്നെയാണ്. എന്നിട്ടാണ് പെൻഷൻ പറ്റി കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ ലൈക്കും സബ്സ്ക്രൈബേഴ്സും കൂട്ടാൻ വേണ്ടി ഓരോന്ന് വിളിച്ചു പറയുന്നതെന്ന് ബൈജു കൊട്ടാരക്കര അഭിപ്രായപ്പെട്ടു. താനിരുന്ന പ്രസ്ഥാനത്തിൽ താൻ ഓഫീസറായിരുന്ന പോലീസ് സേനയ്ക്കെതിരെയാണ് താൻ സംസാരിക്കുന്നതെന്ന് ശ്രീലേഖ ഓർക്കണം. നിങ്ങളുടെ സ്ത്രീത്വത്തോടുള്ള ബഹുമാനം ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. എന്നിട്ടിപ്പോൾ ആരെയോ രക്ഷിക്കാനായി ചില കൊട്ടേഷനുകളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ശ്രീലേഖയെ ക്രൈംബ്രാഞ്ച് തീർച്ചയായും ചോദ്യം ചെയ്യണമെന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു. ബൈജു കൊട്ടാരക്കരയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. വലിയ വിവാദത്തിലേക്ക് അത് പോവുകയാണ്. ബെഹ്റയ്ക്കെതിരെയും ശ്രീലേഖയ്ക്കെതിരെയും ശക്തമായ ആരോപണമാണ് തൻ്റെ ഓൺലൈൻ ചാനലിലൂടെ ബൈജു കൊട്ടാരക്കര ഉന്നയിച്ചിരിക്കുന്നത്. ബൈജു കൊട്ടാരക്കര പറയുന്നു, ബെഹ്റയും ദിലീപും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടായിരുന്നുവെന്ന്. ശ്രീലേഖയ്ക്ക് ദിലീപുമായി നല്ല അടുപ്പമുണ്ടായിരുന്നുവെന്ന് ബൈജു കൊട്ടാരക്കര പറയുന്നു.